ദാ മക്കളൊന്ന് നോക്കിയേ, എത്ര പൂക്കളുണ്ട്? ആ ഒരു പൂവ്, ഒന്ന്. എത്ര പൂക്കളുണ്ട്? ഒന്ന്. ആഹാ, ഇനി ഒന്ന് നോക്കിയേ, എത്ര പൂക്കളുണ്ട്? എല്ലാവരും ഒന്ന് ഇനി നോക്കിയേ, ആ രണ്ട് പൂക്കൾ. രണ്ട്, രണ്ട്. എത്ര പൂക്കൾ? രണ്ട് പൂക്കൾ. ഇനിയൊന്ന് നോക്കിയേ, എത്ര പൂക്കളാ ഉള്ളത്? എല്ലാ മക്കളും ഒന്ന് ഇനി നോക്കിയേ, എത്ര പൂക്കളാ ഉള്ളത്? ആ ഒന്ന്, രണ്ട്, മൂന്ന് പൂക്കൾ. മൂന്ന്. എത്ര പൂക്കളാ? മൂന്ന്. നോക്കൂ, പൂക്കളുടെ എണ്ണം കൂടിയല്ലോ. ഇപ്പൊ എത്ര പൂക്കളുണ്ട്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ, ആ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എത്ര പൂക്കളാ? നാല് പൂക്കൾ. നാല്, നാല്. എത്ര പൂക്കളുണ്ട്? നാല് പൂക്കൾ. നാല് പൂക്കളുടെ എണ്ണം വീണ്ടും കൂടി അല്ലേ. ഇപ്പൊ എത്ര പൂക്കളുണ്ട്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഈ മഞ്ഞ പൂവിനെ നമുക്കിവിടെ കുത്തിവെക്കാം. അടുത്ത പൂവ് ഇങ്ങനെ കുത്തിവെക്കാം. അടുത്തത് ഈ പൂവിനെ കുത്തിവെച്ചാലോ? ആ ഈ പൂവിനെ ഇവിടെ ഇങ്ങനെ കുത്തിവെച്ചു. ഇനിതാ ഈ പൂവിനെയും കുത്തിവെച്ചു, ഈ പൂവിനെയും കുത്തിവെച്ചു. ആഹാ, നല്ല ഭംഗിയില്ലേ കാണാൻ. പൂക്കളാ? അഞ്ചു പൂക്കൾ. അഞ്ച്, അഞ്ച്. എല്ലാവരും പൂക്കൾ എന്നെ എഴുതിയല്ലോ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മാഷ് പറഞ്ഞു തരാം. നോട്ട് പുസ്തകം എടുത്ത് ആദ്യം അതിലൊരു പൂവിന്റെ ചിത്രം വരയ്ക്കണം. എന്നിട്ടോ ഒന്ന് എന്ന് എഴുതണം. അടുത്തതായി രണ്ട് പൂക്കളുടെ ചിത്രം വരയ്ക്കണം. എന്നിട്ട് എന്തെഴുതും? ആ രണ്ട് എന്ന് എഴുതണം. അടുത്തതോ മൂന്ന് പൂക്കളുടെ ചിത്രം വരച്ച് മൂന്ന് എന്ന് എഴുതും. പിന്നെയോ നാല് പൂക്കളുടെ ചിത്രം വരച്ച് നാല് എന്നും അഞ്ച് പൂക്കൾ